കറുത്ത പൊന്നിന്റെ നഷ്ടപ്രതാപം തിരികെ എത്തിക്കുവാൻ വിദ്യാർത്ഥികൾ രംഗത്ത്. വിവിധ രോഗകീട ബാധകളാൽ ഇടുക്കിയുടെ മലയോര മണ്ണിൽ നിന്നും പടിയിറങ്ങുന്ന കുരുമുളക് കൃഷി തിരികെ എത്തിക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ് രാജകുമാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കിൽ ഷെയർ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അഗ്രികൾച്ചർ വിഭാഗം വിദ്യാർത്ഥികൾ കുരുമുളക് കൃഷി നടപ്പിലാക്കുന്നത്. കറുത്ത പൊന്നായ കുരുമുളകിന്റെ നഷ്ട പ്രതാപം തിരികെ കൊണ്ടുവരാൻ രാജകുമാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ VHSE അഗ്രികൾച്ചർ വിഭാഗം വിദ്യാർത്ഥികൾ സമഗ്ര ശിക്ഷാ കേരളവും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയായ സ്കിൽ ഷെയർ പ്രൊജക്ടിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ കുരുമുളക് കൃഷിയിലേക്ക് തിരിയുന്നത്. വിദ്യാർത്ഥികൾ പഠിക്കുന്ന തൊഴിൽ സമൂഹത്തിലേക്ക് കൂടി ഷെയർ ചെയ്യുവാനും അതുവഴി കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുവാനുമായി വിഭാവനം ചെയ്ത പദ്ധതിയാണ് സ്കിൽ ഷെയർ. പദ്ധതിയുടെ ഭാഗമായി അഗ്രികൾച്ചർ വിഭാഗം അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികൾ തയ്യാറാക്കിയ പദ്ധതി ജില്ലാതലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുകയും നടപ്പിലാക്കാൻ അനുമതി ലഭിക്കുകയും ചെയ്തു. രാജകുമാരി പഞ്ചായത്തിലെ 50 കുടുംബങ്ങളിൽ 20 വീതം കുരുമുളക് ചെടികൾ വെച്ചുപിടിപ്പിക്കുകയും അത് ജൈവ രീതിയിൽ പരിപാലിക്കുകയും കർഷകർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് പദ്ധതി. പൊതുവിദ്യാഭ്യാസ വകുപ്പും കേരള സർക്കാരും ഒരുമിച്ച് നടത്തുന്ന പദ്ധതിയാണ് സ്കിൽ ഷെയർ. ഈ പദ്ധതിയിലൂടെ രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ 50 ഗുണഭോക്താക്കളെ കണ്ടെത്തി അവർക്ക് കുരുമുളക് തൈകൾ വിതരണം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാന വളങ്ങൾ വിതരണം ചെയ്യുകയും അതിലൂടെ കൃഷിയിടങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങി ചെല്ലുവാനും കൃഷി രീതികൾ ചെയ്തു പഠിക്കുവാനുമുള്ള അവസരമാണ് ഞങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കുന്നത്. പദ്ധതിയുടെ ഭാഗമായി ആദ്യ 25 കുടുംബങ്ങളിലേക്കുള്ള കുരുമുളക് തൈകളുടെയും ജൈവവളങ്ങളുടെയും വിതരണം സ്കൂളിൽ നടന്നു. വിതരണോദ്ഘാടനം രാജകുമാരി കൃഷി ഓഫീസർ രജിത് ആർ നിർവഹിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കുരുമുളക് കൃഷി എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം കുരുമുളകിന് പേരുകേട്ട സ്ഥലമാണ് നമ്മുടെ ഇടുക്കി ജില്ല. പക്ഷേ കുറച്ച് നാളായിട്ട് കുരുമുളക് കൃഷി നമ്മൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് മെയിൻ ഏലത്തിൻ്റെ കൃഷി കൂടി എന്നുള്ളതാണ് ഒരു കാരണം. അതുപോലെ അത് നമുക്ക് മാറ്റിക്കൊണ്ടുവരണം. അതിന് ഈ ഒരു തുടക്കം ഇതൊരു തുടക്കമാവട്ടെ എന്ന് ഞാൻ എല്ലാവർക്കും എല്ലാവരോടും പറയുകയാണ്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് സ്മിത പൗലോസ്, SMC ചെയർമാൻ KK വിജയൻ, പ്രിൻസിപ്പൽ AC ഷിബി, VHSE പ്രിൻസിപ്പൽ റെജിമോൾ തോമസ്, പ്രൊജക്ട് കോർഡിനേറ്റർ ശ്രീജിത്ത് ആർ, BRC പ്രതിനിധി ജാൻസി, അധ്യാപകരായ ഷിജു, സുഭാഷ്, ജീഷ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.